കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഹരിതാപമാർന്ന ഈ സരസ്വതി ക്ഷേത്രാങ്കണത്തിലെ സമ്മേളന വേദിയിലേക്കും സദസ്സിലേക്കും ഏവർക്കും സ്വാഗതം. വ്യത്യസ്തതയുള്ള കുട്ടികളുണ്ട്, മാനസികമായും ശാരീരികമായും വ്യത്യസ്ത, നമ്മുടെ മനുഷ്യ സാധാരണ മനുഷ്യരെക്കാൾ വ്യത്യസ്ത പുലർത്തുന്ന കുട്ടികളുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾ, കേട്ടുകൂടാത്തവർ, കണ്ടുകൂടാത്തവർ, പ്രായത്തിനൊത്ത വളർച്ചയില്ലാത്തവർ, പ്രായത്തിനൊത്ത ബുദ്ധി വികസിക്കാത്ത കുട്ടികൾ, അത്തരം കുട്ടികൾക്ക് നമ്മുടെ പൊതുവിദ്യാർത്ഥികളോടൊപ്പം തന്നെ ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ ഒരുക്കണമെന്നാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള വ്യത്യസ്തയുള്ള വിദ്യാർത്ഥികളുടെ സൗഹൃദമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ അധ്യയന വർഷം ഈ കോവിഡ് കാലഘട്ടമായിട്ട് പോലും 7.4 ലക്ഷം കുട്ടികളാണ് പുതുതായി ഗവൺമെൻറ് സ്കൂളുകൾ ചേർന്നത് എന്നുള്ള വിവരം ഞാൻ അഭിമാനപൂർവ്വം ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കാരണക്കാർ പഞ്ചായത്തുകൾ, ടീച്ചർമാർ, രക്ഷകർത്താക്കൾ, നാട്ടുകാർ, അവരെല്ലാവരും കൂടെ ഏറ്റെടുത്തിട്ടുള്ള വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഫലമായിട്ടാണ് 7.4 ലക്ഷം കുട്ടികളെ പുതുതായിട്ട് ഗവൺമെൻറ് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി കഴിഞ്ഞതെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ സർക്കാർ സ്കൂളുകളിൽ ഒരുക്കുക എന്നതാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ലക്ഷ്യം വെക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പയ്യന്നൂർ MLA TI മധുസൂദനൻ അധ്യക്ഷനായി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മുഖ്യാതിഥിയായി, കണ്ണൂർ റവന്യൂ ജില്ലാ DDE മനോജ് കുമാർ സി, തളിപ്പറമ്പ DEO പ്രകാശൻ കെ, പ്രദീപൻ PV, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, M ബാലകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ രജി വർക്കി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിലാണ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.